ഈ സ്കൂൾ കലോത്സവത്തിൽ നിന്നും പടിയിറങ്ങിയ പാചക കുലപതി പഴയിടം തുറന്നിട്ടത് ഒരു പുതിയ ഇടമാണ് അത് കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തു പഴയിടം വളരെ വിവാദപരമായ പ്രസ്താവനകളൊന്നും നടത്തിയില്ല അദ്ദേഹം പറഞ്ഞത് ഭയമാണ് എനിക്ക് ഇനി ഇതുപോലെയുള്ള കലോത്സവ വേദികളിൽ കലവറ ഒരുക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും അരുൺകുമാർ എന്ന് പറയുന്ന ഒരു കോളേജ് അധ്യാപകനും മുൻ മാധ്യമപ്രവർത്തകനും തുറന്നുവിട്ടൊരു ഭൂതം വലിയ രീതിയിൽ അലയടിക്കുമെന്ന് എല്ലാവരും കരുതി കാരണം അദ്ദേഹം തുറന്നുവിട്ട ആ ഒരു വ്യക്തിയുടെ പേരിൻ്റെ അറ്റത്ത് നമ്പൂതിരി എന്നൊരു വാലുണ്ടായിരുന്നു സ്വാഭാവികമായി മുൻകാലങ്ങളിലൊക്കെ നമ്പൂതിരി എന്ന് കേൾക്കുമ്പോൾ ഹിന്ദു സമൂഹം തന്നെ ആ നമ്പൂതിരിക്കിട്ട് രണ്ടെണ്ണം കിട്ടിക്കോട്ടെ എന്ന് കരുതുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്തിൻ്റെ ഓർമ്മ പേറിയിട്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു വിവാദ പോസ്റ്റ് വന്നത് പക്ഷേ ആ പോസ്റ്റിൽ ആരും പിടിച്ചു തൂങ്ങിയില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ടായിരുന്നു പഴയിടം പടിയിറങ്ങിയപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു വലിയ സമൂഹം പഴയിടത്തിന് പിന്തുണയുമായി എത്തി ഇത് തിരിച്ചറിഞ്ഞിട്ടാകണം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് പോലും പറഞ്ഞു പഴയിടത്തെപ്പോലുള്ള വ്യക്തികളെ അപമാനിക്കരുത് 10 ദിവസം വെജിറ്റേറിയൻ കഴിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്ന് ഇതിന് സമാനമായി തന്നെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞു പഴയിടം പിന്മാറരുത് ഇങ്ങനെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാകാം അതിൽ ഭയന്നു മാറരുതെന്ന് പറയുന്നു കോൺഗ്രസ് ഇതിനു മുൻപ് തന്നെ പറയുന്നു ഹിന്ദുക്കളുടെ ഒപ്പമാണ് തങ്ങളെന്ന് പറയുന്നു ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കേരളത്തിൽ BJPയോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ അല്ല അതിനപ്പുറത്തേക്ക് ഒരു ഹിന്ദു ഏകീകരണം നടന്നിരിക്കുന്നു ഒരുപക്ഷെ കേരളത്തിലെ ഹിന്ദുക്കൾ BJP എത്രത്തോളം വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തിനേറെ പറയുന്നു സമുദായ സംഘടനകളെപ്പോലും കേരളത്തിലെ ഹിന്ദുവിന് വലിയ വിശ്വാസമില്ല അവരത് തിരിച്ചറിഞ്ഞതാണ് ഒന്നല്ല പലവട്ടം ശബരിമലയിൽ ആചാരലംഘനം ഉണ്ടായപ്പോൾ കേരളത്തിലുള്ള ഹൈന്ദവ സംഘടനകളെല്ലാം പലതട്ടിൽ നിന്ന് പോരാടിയ കാഴ്ച അവർക്കിനിയും മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഒപ്പം തന്നെ BJP എന്ന് പറയുന്ന സംഘടന കൊണ്ട് തങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസവും അവർക്കില്ല കേരളം ഒഴിച്ചുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സംഘപരിവാറോ അല്ലെങ്കിൽ അവരുടെ അനുബന്ധ സംഘടനകളും BJP ഒക്കെ തന്നെയാണ് ഹൈന്ദവ വിഷയങ്ങൾ ഉയർത്തി മുൻപോട്ട് വരുന്നതെങ്കിൽ ഇവിടെ ഹൈന്ദവൻ ഒറ്റയ്ക്ക് സംഘടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വളരെ രസകരവും കൗതുകകരമായ കാര്യം ഈ പഴയിടം ഇഷ്യൂ ഉണ്ടായപ്പോൾ ആ പഴയിടത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയവരിലേറെയും സഖാക്കളായിരുന്നു അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ആദ്യം മാംസാഹാരം അല്ലെങ്കിൽ നോൺ വെജ് എന്ന് പറഞ്ഞു വരും പിന്നീട് അത് ഹലാൽ തിരികെ കയറ്റാനുള്ളതാണ് അതായത് സഖാക്കളിൽ ഒരു വിഭാഗത്തിന് ബുദ്ധി ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ പോക്ക് എങ്ങോട്ടെന്ന് ഏതായാലും ഇത് തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ CPM ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി BJP അത് എത്രത്തോളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ടതായ ഒരു വിഷയമാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കുമോ എന്നറിയുകയുമില്ല ഇത് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു സുഹൃത്തൊരു മെസ്സേജ് അയച്ചിരുന്നു അത് മീഡിയ വൺ ചാനലിൽ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ സുരേന്ദ്രനെ പോടാ എന്ന് വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റിൽ ഒരു കമൻ്റ് ഇട്ടിരിക്കും സുരേന്ദ്രൻ്റെ ആ പോസ്റ്റിന് താഴെ ഒരു കമൻ്റ് ഇട്ടിരിക്കും അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന അണികളുള്ള നാട്ടിൽ ഇനി BJP നമ്പിയിട്ട് എന്ത് കാര്യമെന്ന് ഏതെങ്കിലും ഒരു BJP അനുഭാവി ചിന്തിച്ചാൽ അവരെ തെറ്റ് പറയാൻ കഴിയും അതുകൊണ്ട് BJP അവിടെ നിൽക്കട്ടെ പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഒരുപാട് മാറുകയാണ് കാരണം കാലങ്ങളായി അവൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളോട് അവൻ നേരിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരേ രീതിയിൽ തന്നെ പോകുന്നു ഇതിനൊരു സംഘടിത രൂപമൊന്നുമില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമില്ല ഒപ്പം തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഉപദേശം കേട്ടിട്ടുമല്ല കാരണം ആരൊക്കെയോ എന്തൊക്കെയോ തരത്തിൽ എല്ലാവരുടെയും പ്രതികരണങ്ങളുടെ ഒരു ആംഗിൾ ഒന്നു തന്നെയാണ് ഇവിടെ ചില കുത്തിത്തിരിപ്പുകൾ മതത്തിൻ്റെ പേരിൽ നടക്കുന്നു അത് വെച്ച് വെറുപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാ പോസ്റ്റുകളുടെയും കമൻറ്റുകളുടെയും ആംഗിളുകൾ നമുക്കറിയാം മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ ഈ അടുത്ത കാലത്ത് വളരെ ഹിറ്റായി മാറി അത് സംഘപരിവാർക്കാരുടെ ഒരു പ്രൊമോഷൻ കൊണ്ട് കയറി വന്ന ചിത്രമെന്ന് പറയും സംഘപരിവാർക്കാർ പ്രൊമോട്ട് ചെയ്താൽ കയറി വരുന്ന ചിത്രങ്ങളൊന്നും കേരളത്തിലില്ല സ്വാഭാവികമായി ആ സിനിമയ്ക്ക് ഒരു വലിയ അംഗീകാരം കിട്ടിയത് വിവിധ തുറകളിലുള്ള ഹിന്ദു സമൂഹത്തിൽ നിന്ന് തന്നെയാണ് അവരൊന്നും BJP ക്കാരല്ല അതിൽ പലരും CPMകാരും കോൺഗ്രസ്സുകാരും ജനതാദളുകാരും ഒക്കെ ഉണ്ടാകാം പക്ഷേ അതിനൊക്കെ അപ്പുറം മാളികപ്പുറമെന്നും അയ്യപ്പനെന്നും പറഞ്ഞ ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന ഒരു ഹിന്ദു സമൂഹമാണ് ആ ചിത്രത്തെ രണ്ട് കൈയും നീട്ട് സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തത് ഏതായാലും BJP ക്കോ സംഘപരിവാറിനോ ഹൈന്ദവരെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഏതാണ്ട് ഹൈന്ദവർ ഒന്നിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസ് കുറച്ച് ദിവസങ്ങൾ മുമ്പ് പറഞ്ഞത് തങ്ങളാണ് ഹിന്ദുക്കളുടെ യഥാർത്ഥ സംരക്ഷകർ തങ്ങൾ ഹിന്ദുക്കളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നതെന്ന് അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗ് പഴയിടം പ്രശ്നത്തിൽ പെട്ടെന്ന് ഇടപെടുകയും ഒപ്പം തന്നെ പഴയിടത്തിനൊപ്പം നിൽക്കുകയും ചെയ്തത് ആകെ ഇതിൽ പ്രതികരിച്ചൊരു ഹൈന്ദവ സംഘടന ഹിന്ദു ഐക്യവേദി മാത്രമാണ് അവർ പറഞ്ഞത് ഇതുപോലുള്ള കലോത്സവ വേദിയിൽ ഹലാൽ മാംസം വിളമ്പിയാൽ എതിർക്കപ്പെടും എന്ന് തന്നെയാണ് പറഞ്ഞത് സ്വഭാവം
സ്വാഭാവികമായി ഹിന്ദു ഐക്യവേദി പോലൊരു സംഘടനയ്ക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്. അത് അവർ പറയേണ്ടതുമാണ്. കാരണം അത് അവർ ഹിന്ദു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയായതുകൊണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ നെട്ടോട്ടവും വെപ്രാളവുമാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതായ ഒരു വിഷയം. സാധാരണഗതിയിൽ പഴയിടത്തെ നമ്പൂതിരി എന്നുള്ള വാല് കാണുമ്പോൾ ബാക്കിയുള്ളവർ പിൻവലിഞ്ഞ് നമ്പൂതിരിക്കിട്ട് കല്ലെറിയുന്ന കാലമുണ്ടായിരുന്നെങ്കിൽ ആ കാലം പോയിരിക്കുന്നു. ആ നമ്പൂതിരിക്കപ്പുറം ഒരു ഹിന്ദുവാണ് ഈ ഒരു അപകടത്തിൽ പെട്ടതെന്ന് തിരിച്ചറിവ് അവനുണ്ടായിരിക്കുന്നു. മാളികപ്പുറത്തിൽ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടനപ്പുറത്തേക്ക് നമ്മുടെ വിശ്വാസങ്ങൾ ചവിട്ടിപൊതിക്കാനുള്ള ഡീഗ്രേഡിംഗ് നടക്കുമ്പോൾ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആയിരങ്ങൾ തിയേറ്ററിലേക്ക് പഞ്ഞെടുക്കുന്നതും അവൻ്റെ വിശ്വാസത്തിലും അവൻ്റെ സത്വത്തിലും അവന് ഉറച്ച ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതുകൊണ്ട് നാളെ ബി ജെ പിക്ക് കേരളത്തിൽ സീറ്റ് കിട്ടുമോ നേട്ടമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. കാരണം അത് ചോദിക്കേണ്ടത് ബി ജെ പിക്കാരോട് തന്നെയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഇതുകൊണ്ട് നേട്ടമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതും കോൺഗ്രസ്സാണ് തീരുമാനിക്കുന്നത്. സി പി എമ്മിൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. പക്ഷേ സി പി എമ്മും കോൺഗ്രസ്സും ലീഗും എല്ലാം ഉണർന്നെഴുന്നേറ്റത് ഇവിടെ മുസ്ലിം വോട്ട് ബാങ്കിനപ്പുറം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനപ്പുറം ഹിന്ദു ഒരു വോട്ട് ബാങ്കായി വളരുന്നു. ആ ഹിന്ദു വ്യത്യസ്തമായി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പല തട്ടുകളിലാണ് അവൻ നിലനിൽക്കുന്നത്, പല രാഷ്ട്രീയ പാർട്ടികളിലാണ് അവൻ നിലനിൽക്കുന്നത്, പല വിധ ആചാരങ്ങളിൽ ഇല്ലെങ്കിൽ പലവിധ സിസ്റ്റത്തിലാണ് അവൻ നിൽക്കുന്നതെങ്കിൽ പോലും ചില വിഷയങ്ങളിൽ അവൻ പൊതുവായി ഒന്നിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾസാണ് ഒന്ന് പഴയിടവും മറ്റൊന്ന് മാളികപ്പുറവും. ഇതിൽ പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരുവിധ പൊളിറ്റിക്സും ഇല്ല. പക്ഷേ ഇത് പൊളിറ്റിക്സായി നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സി പി എമ്മും ലീഗും കോൺഗ്രസും കളത്തിലിറങ്ങിയിരിക്കുന്നത്. മുൻപും ഇതുതന്നെയായിരുന്നു. ശബരിമലയിൽ അതേ രീതിയിൽ കളിച്ചാണ് കോൺഗ്രസ് 20-ൽ 19 നേടിയത്. അന്ന് കുറേ ബഹളം വെച്ചും പോസ്റ്റിട്ടും തള്ളിമറിച്ചവരൊക്കെ ഏതൊക്കെയോ മൂലയ്ക്ക് പോയിരിക്കുന്നു. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഭവങ്ങൾ പോലും അവരറിയുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും പഴയിടം തുറന്നിട്ടത് പുതിയയിടം തന്നെയാണ്. ഏതോ ഒരു വൈദികൻ പറയുന്നത് കേട്ടു, പഴയയിടങ്ങൾ മാറട്ടെ പുതിയ ഇടങ്ങൾ വരട്ടെ എന്ന്. എന്നാൽ ആ വൈദികനോട് പറയാനുള്ളത് പുതിയ ഇടം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഇടം തേടിയുള്ള യാത്രയിലാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെന്ന് ആ വൈദികൻ ഒരുപക്ഷെ മനസ്സിലാകുമ്പോഴേക്കും വളരെ വൈകിയിരിക്കും. ഏതായാലും കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം ഉടലെടുത്ത് തുടങ്ങിയിരിക്കുന്നു. പുതിയൊരു മുന്നേറ്റം രൂപപ്പെട്ടിരിക്കുന്നു. അത് ആരെ തുണയ്ക്കും ആരെ സഹായിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇതുതന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ ഇന്നത്തെ പോയിന്റും. നന്ദി, നമസ്കാരം.